Don't smoke. Turquoise blue. നല്ല മാച്ചാവും തന്റെ കോംപ്ലക്ഷന്. വക്കീൽ ആഫീസ് വന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ കേസിന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വൈറ്റൽ ഇൻഫർമേഷൻ തരാനാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഒരുമാതിരി കോന്തം കൊല്ലത്ത് പോയതുപോലെ. അയ്യോ, ഞാൻ പറഞ്ഞില്ലല്ലോ, താ മുമ്പ് പിടിച്ച ആ ഹെറോയിൻ കേസിലെ പ്രതികളെ കോടതി ഇന്ന് വെറുതെ വിട്ടപ്പോ വേണ്ട നിർബന്ധം പിടിച്ചിട്ടും അവര് കുറെ രൂപ ഉണ്ടെന്ന് കെട്ടിയേൽപ്പിച്ചു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ അതിന് തനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണമെന്ന്. ജസ്റ്റ് ഒരു ഐറണിക്ക്. ബുൾഷിറ്റ്. ബാക്കിയുള്ളവനോട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഐറണി, തേങ്ങാക്കൊല. ഷിറ്റ്, ബുൾഷിറ്റ്. കഷ്ടം. ഒരു നല്ല കാര്യത്തിന് വന്നാലും തന്റെ വായിനിങ്ങനെ തെറിയേക്കാൻ തന്നെ എന്റെ യോഗം. ഈശ്വര, കമ്മീഷണർ, get me Prasad or Iqbal fast. പ്രതീക്ഷിച്ചത് എന്നെ അല്ല അല്ലേ? ഹലോ. ഹലോ. ശ്രീലതാ വർമ്മയുടെ പുതിയ മേൽവിലാസം കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടി. മേ ഐ പ്ലീസ് കം? അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഒരു അറബി കഥയുണ്ട്, ശ്രീലത കേട്ടിട്ടുണ്ടാവും. കണ്ണീരുണങ്ങാത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന പഴയ ശ്രീലതാ വർമ്മ ഇപ്പൊ ഇരുട്ടി വെളുക്കുന്നത് പോലെ ഒരുപാട് വളർന്നിരിക്കുന്നു. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കഥ, കഥകൾ. പഴകിപ്പൊളിഞ്ഞ് പ്രതാപം പറ്റിയ ദ്രവിച്ച തറവാട്ടിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിന്നെ ഈ കൊട്ടാരം വരെ എടുത്തുയർത്തിയ അത്ഭുത വിളക്കിന്റെ കഥ. പതിനായിരങ്ങളുടെ ഷോപ്പിംഗ്, സവാരിക്ക് പുതുമ മാറാത്ത മാരുതി, പിന്നെ പട്ടും പൊന്നും കൊണ്ട് നിന്റെ ഈ പുറമോടി. പറയണം, എവിടെ നിന്നുണ്ടായി നിനക്ക് ഇത്ര പെട്ടെന്ന് ഈ പണം, ഈ സൗകര്യങ്ങൾ? It's none of your business to know. Yes, it is my business to know. പറയണം, പറഞ്ഞേ തീരൂ. Look, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ? അതെ, പേടിപ്പിച്ചേ തീരൂന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. Come on, tell me, ആരാണ് നിന്റെ ഈ മിസ്റ്റർ ഭരചന്ദ്രൻ? എന്നെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീക്ക് വേണമെന്ന് ഉറച്ചാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ എണ്ണി എണ്ണി പറഞ്ഞ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ഓഹോ, ദാറ്റ്സ് ഇറ്റ്. യെസ്. സോ വാട്ട് ആർ യു? എ കൺകുബൈൻ? കീപ്? അതോ നക്ഷത്രവേശി? ഷട്ട് അപ്പ് യു. പറയണം, എന്താടി നിന്റെ വില ഒരു രാത്രിക്ക്? എത്ര കുറച്ചാലും നിങ്ങളെ പോലെ നക്കാപ്പിച്ച ശമ്പളം മാത്രം വാങ്ങുന്ന ഒരു ഐ പി എസ് ഓഫീസർക്ക് ഒരു മാസത്തെ ശമ്പളം മതിയാവില്ല സർ എന്റെ ഒരു രാത്രിക്ക് വില പറയാൻ. Now please get out. You dirty vamp. പറയിക്ക് ഞാൻ നിന്നെ കൊണ്ട്. അറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പം രക്ഷപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് കഴിയും. So come on. We are giving you a chance. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. നഗരത്തിലെ വലിയ വലിയ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ,
കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഈ അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാടുകൾ, പിന്നെ കയ്യിൽ ഒരുപാട് പണം. മിസ് ശ്രീലത വർമ്മ, പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ? ഇത് മുഴുവൻ ഒഴുകിയെത്തുന്നത് മോഹൻ തോമസിന്റെ ഖജനാവിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസിന്റെ പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസ് നിന്നെ അറിയും, നല്ല അസലായിട്ട് അറിയും. ഗരീബ് ഞാൻ നോക്ക്, ബാങ്ക് ലെഡ്ജറിലെ നിന്റെ പേരേട്, ഇത് നിനക്ക് അക്കൗണ്ട് തുറക്കാൻ നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാനേജർക്ക് മോഹൻ തോമസ് എഴുതി കൊടുത്ത പ്രണയലേഖനം, പിന്നെ ഇത് മുഴുവനും ആ പൊലയോടി മോഹൻ നിന്നെ പൊറുപ്പിച്ച ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തപ്പിപ്പറക്കി എടുത്തതാ, അവന്റെ രഹസ്യ കച്ചവടത്തിന്റെ രേഖകള്, എന്നിട്ടും നിനക്കൊന്നും പറഞ്ഞു. പറയടി, ഈ ശരീരം കൂടാതെ മറ്റെന്തെല്ലാം കൊടുത്തു നീ മോഹൻ തോമസിന്? മഹേന്ദ്രൻ കമ്മീഷന്റെ രേഖകൾ, രഹസ്യങ്ങൾ എല്ലാം. അല്ലടി കൂത്ത്, പറയാൻ ശ്രീലത പേടിക്കരുത്, കേസിൽ നിന്നെ മാപ്പുസാക്ഷിയാക്കാനാ തീരുമാനം. സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി, പിന്നെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൽക്കാലം നിന്നെ ആരും വിസ്തരിക്കുന്നുമില്ല. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് തന്നെ നിനക്ക് മൊഴി കൊടുക്കാം. ഒക്കെ എന്റെ തെറ്റായിന്തോ, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ നശിച്ചാലും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാ ഞാൻ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ കേസിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. തൽക്കാലം ശ്രീലത കുറെ കൂടി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നോനോ, ജയിലും ലോക്കപ്പും ഒന്നും അല്ല, ഇതൊരു ഹോട്ടൽ സ്വീറ്റ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. തൽക്കാലം ആരും ഒന്നും സംശയിക്കില്ല, ഷീൽ ബി സെക്യൂർ ആൻഡ് ഇൻ കമ്പനി. കോടതിയിലെ അവള് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അതോടെ തീരുവല്ല, പിന്നെ അങ്ങോട്ട് അറസ്റ്റ് വാറണ്ടും വാങ്ങിച്ച് നമ്മളെ നാലിനെ പിടിച്ചകത്തിട്ടുണ്ടായിരിക്കും അവന്റെ ഒരു കളി. അവളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലോ? പറയും മോഹൻജി, ആ റാസ്കൾ അവളെ ശരിക്കും വരട്ടും. കണ്ടോ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവളെ പോലെ പെൺകുട്ടിക്ക്. അവള് നാളെ കോടതിയിൽ ഒരു അക്ഷരം ശബ്ദിക്കില്ല എന്ന് തീർത്തു പറയുന്നത് മോഹനാണ്, ഈ മോഹൻ തോമസ്. മനസ്സിലായോ തനിക്ക്? എന്നാലും മോഹൻജിക്ക് അവളോട് ആവശ്യമില്ലാത്ത ഒരു ഒരു അടുപ്പവും വീക്ക്നെസ്സും ഒക്കെ തോന്നിയതാ ഇപ്പൊ ഇതിന്റെ ഒരു. സോറി മിസ്റ്റർ മോഹൻ തോമസ്. ഇനി തന്റെ ആ പുഴുത്ത നാക്കെടുത്ത് തന്നെ ഉപദേശിക്കാമെന്നാണല്ലോ, തന്റെ തല ഞാൻ ചവിട്ടി പിഴുതു നിൽക്കും. നന്ദിയില്ലാത്ത പാട്ടി. വിൽഫ്രഡ് വാ. എക്സ്ക്യൂസ് മീ, പ്ലീസ് കണക്ട് 535. ഹലോ സാർ,